ഖലീഫ ഉമർ റല അൻഹു ഭരിക്കുന്ന കാലം അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശങ്ങളിലൊന്നിൽ ഒരു പുതിയ ഗവർണറെ ആവശ്യമായി വന്നു ജനപ്രതിനിധികൾ അടങ്ങുന്ന ഒരു സദസ്സിനോട് അതിനു പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ആരായുകയുണ്ടായി സദസ്യർ പല പേരുകളും നിർദ്ദേശിച്ചു നോക്കി അങ്ങനെയുള്ള ആളുകളെയൊന്നുമല്ല ഞാൻ തിരയുന്നത് എന്നായിരുന്നു ഉമർ റദുല്ലാഹുഹുനുവിൻ്റെ പ്രതികരണം നേതാവാക്കിയില്ലെങ്കിലും അവർ നേതാവായി പ്രവർത്തിക്കും നേതാവാക്കിയാൽ നേതാവിനെ കൊണ്ടുള്ള ഉപദ്രവം അവരെ കൊണ്ടുണ്ടാവുകയുമില്ല ഇത്തരം ആളുകളെയാണ് നമുക്ക് വേണ്ടത് എത്ര നല്ല മിടുക്കന്മാരാണെങ്കിലും നേതാക്കളുടെ പൊതുവായ ചില ദൗർബല്യങ്ങളാണ് ഈ പറഞ്ഞത് സമയവും സന്ദർഭവും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവസരോചിതമായത് ചെയ്യേണ്ടതിന് പകരം ചിലർ മാറി നിൽക്കും അവനല്ലേ നേതാവ് എനിക്കല്ലല്ലോ ചുമതല അവൻ ചെയ്യട്ടെ എന്നെ തിരഞ്ഞെടുക്കാത്തവർ അനുഭവിക്കട്ടെ എന്ന മട്ടിലായിരിക്കും അവരുടെ നിലപാടുകൾ എന്തു നല്ല പദ്ധതികളെയും നീക്കങ്ങളെയും അവർ തുരങ്കം വെച്ച് തോൽപ്പിക്കാനായിരിക്കും ശ്രമിക്കുക നിക്ഷിപ്ത കക്ഷികളിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ജനദ്രോഹകരമായ നീക്കങ്ങൾക്ക് അവർ കൂട്ടുനിൽക്കും എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന മനസ്ഥിതിയായിരിക്കും പൊതുവെ അവർക്കുണ്ടായിരിക്കുക അഥവാ അവരെ നേതാവാക്കിയാലോ അണികൾക്ക് അവർ ശരിക്കും ഭാരമായിരിക്കും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലോ ജനങ്ങളോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കുന്നതിലോ ആയിരിക്കില്ല അവരുടെ ശ്രദ്ധ സ്വന്തം സൗകര്യങ്ങൾ മാത്രമായിരിക്കും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വെറുമൊരു ഉപകരണമായിട്ടായിരിക്കും നേതൃത്വത്തെയും അധികാരത്തെയും അവർ ഉപയോഗപ്പെടുത്തുക അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അവർക്ക് സമയം കാണില്ല സ്വന്തം ജനതയുടെ ആത്മാഭിമാനത്തിനു നേരെ കയ്യോങ്ങുന്നവരുടെ കൈക്കുപിടിക്കാൻ അവർക്ക് തൻ്റെ ഇടമുണ്ടാവില്ല നീതിപൂർവകമായും പണം ചോരാതെയും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ അവരെ കൊണ്ടാകില്ല പ്രമാണിമാരുടെയും പുരോഹിതന്മാരുടെയും പ്രീതി സംഘടിപ്പിച്ചുകൊണ്ട് എപ്പോഴും അവർ നേതൃസ്ഥാനങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കും ഉപജാപക സംഘത്തെ കയറിച്ച് വിട്ടുകൊണ്ട് അവർ എതിർ ശബ്ദങ്ങളെ ഒതുക്കിക്കളയും പല നേതാക്കളും ഒന്നിനും കൊള്ളാത്ത ചില്ലുകൂട്ടിലിരിക്കുന്ന കാഴ്ച മാത്രമാണ് വിദഗ്ധമായി മാർക്കറ്റ് ചെയ്യാൻ ആളുള്ളത് കൊണ്ട് മാത്രം നിലനിന്ന് പോരുകയാണ് അവർ നന്മയുള്ളവനായതുകൊണ്ട് മാത്രം ഒരാൾ നേതാവ് പണിക്ക് പറ്റിയവനാവണമെന്നില്ല അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കാനുള്ള കാര്യക്ഷമതയുണ്ടോ എന്നതാണ് പ്രധാനം അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിന് നന്മ കൂടിയുണ്ടെങ്കിൽ അത് ഒന്നാം തരം നേതൃത്വമായിരിക്കും ഇമാം അഹമ്മദ് ബുൻ ഹംബൽ അള്ളിള്ളാഹു വൻഹുവിനോട് ഒരാൾ ചോദിച്ചു രണ്ട് ലീഡർമാരുണ്ട് ഒരാൾ വളരെ നല്ല ആളാണ് പക്ഷേ പ്രാപ്തനല്ല മറ്റൊരാൾക്ക് നന്മ കുറവാണ് പക്ഷേ വളരെ പ്രാപ്തനാണ് ഇവരിൽ ആരുടെ കൂടെയാണ് ഞാൻ ജിഹാദ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ആൾ അഥവാ പ്രാപ്തന്റെ കൂടെ കൂടാനാണ് അഹമ്മദ് ബുൻ ഹംബൽ അള്ളി അള്ളാഹു വൻഹു നിർദ്ദേശിച്ചത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ പോരാട്ട ഭൂമികയിൽ നിന്ന് ഇട്ടെറിഞ്ഞ് ഓടിപ്പോകുന്ന കഴിവുകെട്ട വിട്ടികളെ നിങ്ങളുടെ നേതാക്കളാക്കാതിരിക്കുക എന്നത് പ്രധാനമാണ് നിന്നെ നേതൃത്വത്തിൽ നിന്നും കാക്കട്ടെ എന്ന് ഒരിക്കൽ നബി അലൈഹി അലൈഹു പറയുകയുണ്ടായി അവരുടെ കള്ളത്തരങ്ങളെ പിന്തുണയ്ക്കുകയും അവരുടെ അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നവർ എന്നിൽപ്പെട്ടവരല്ല പരലോകത്ത് അവർ എൻ്റെ ഹൗദുൽ കൗസറിന്റെ അടുത്തുപോലും എത്തില്ല